ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം അഞ്ചാമത്തെ അധ്യായം മധുരം എന്ന് പറയുന്ന പാഠത്തിലെ രണ്ടാമത്തെ പാഠമായ താളും തകരയും എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു അനുഭവക്കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു പോകുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലും ഈ പാഠഭാഗം തന്നെയാണ് എടുത്തത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത്. കയ്യെഴുത്തും തലയിലെഴുത്തും എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കൃതിയിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തത്. കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നു. ഇന്നും നമ്മൾ ഇതിൻ്റെ ഭാഗം തന്നെയാണ് പറയുന്നത്. അഞ്ച് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം, വീട്ടുപകരണങ്ങളും പഴയകാല വീട്ടുപകരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും എഴുതാനാണ്. രണ്ടാമത്തെ പ്രവർത്തനം, ദിനചര്യയുമായി ബന്ധപ്പെട്ട, അതായത് ശീലങ്ങളുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഭക്ഷണ കവിതകൾ ശേഖരിച്ച് അത് ശേഖര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നാലാമത്തെ പ്രവർത്തനമായി തന്നിരിക്കുന്നത്, കുഞ്ഞുണ്ണി മാഷിൻ്റെ, മഹാകവി എന്നറിയപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവചരിത്രം എഴുതാനാണ് അടുത്ത പ്രവർത്തനം തന്നിരിക്കുന്നത്. അവസാനമായി ടെക്സ്റ്റ് ബുക്കിലെ ക്രമപ്പെടുത്താമെന്ന് പറയുന്ന ഈ പ്രവർത്തനവും ചെയ്യാം. ഇങ്ങനെ അഞ്ച് പ്രവർത്തനമാണ് ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യമായി പഴയ കാലത്തെ വീട്ടുപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ധാരാളം വീട്ടുപകരണങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ആ ചിത്രങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഉപയോഗം എഴുതാനും ഇതിൽ പെടാത്ത ഏതെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവ കണ്ടെത്തി അതിൻ്റെ ഉപയോഗം എഴുതാനുമൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഞാനൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും രണ്ട് കല്ലുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്ത് ഉപകരണത്തിന്റെ പേരും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തായിരുന്നു എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ടീച്ചർ പറഞ്ഞതാണ്, ചിലതൊക്കെ സ്വന്തമായിട്ട് എഴുതിയതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭരണി, അച്ചാറ് പോലത്തെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന്. അച്ചാറ് മാത്രമല്ല, പഞ്ചസാര, പൊടി ഇതൊക്കെ പെടും. റാന്തൽ, പഴയ കാലത്ത് വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്ന വിളക്കിനെയാണ് റാന്തൽ എന്ന് പറയുന്നത്. ആട്ടുകല്ല്, അരിയും സാധനങ്ങളും അരക്കുന്നതിനാണ് ആട്ടുകല്ല് ഉപയോഗിച്ചിരുന്നത്. ഉറി, സാധനങ്ങൾ ഉയരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു ഉപകരണമായിരുന്നു. എറുമ്പൊക്കെ കയറാതിരിക്കാനും പൂച്ചയും മറ്റും അത് തിന്നാതിരിക്കാനൊക്കെ വലിയ ഉപകാരമുള്ളൊരു സാധനമായിരുന്നു ഉറി. ടീച്ചർ അതിൻ്റെ ചിത്രം കാണിച്ചു തന്നിരുന്നു. കിണ്ടി, വെള്ളം എടുക്കുന്നതിനായി ഉപയോഗിക്കുന്നു. കിണ്ണം, ഭക്ഷണ സാധനങ്ങൾ വിളമ്പുന്നതിനുള്ള പാത്രമായി ഉപയോഗിച്ചിരുന്നു. കൊട്ട, സാധനങ്ങൾ ഇട്ട് വെച്ച് സൂക്ഷിക്കുന്നതിനാണ് കൊട്ട ഉപയോഗിച്ചിരുന്നത്. അടപ്പലക, ചോറ് വെള്ളം ഊറ്റി വെക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഇന്നൊക്കെ നമ്മൾ ചോറിലെ വെള്ളം, ചോറ് കഞ്ഞിയിൽ നിന്നും ചോറ് നമ്മൾ ഊറ്റിയെടുക്കലാണല്ലോ, അന്ന് ഈ പലക ഉപയോഗിച്ചിട്ടായിരുന്നു ആ വെള്ളം ഊറ്റിയിരുന്നത്. അമ്മി, മല്ലിയും മുളകും മറ്റും അരക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അരിയും ഒക്കെ അരക്കുന്നതിനായി കല്ല് ഉപയോഗിച്ചിരുന്നു, അമ്മിക്കല്ല് ഉപയോഗിച്ചിരുന്നു. അടുത്തത് കടക്കോലാണ്, തൈര് കടയുന്നതിന് ഉപയോഗിക്കുന്നു. കയ്യിൽ, കയ്യിൽ തവി എന്നൊക്കെ പറയും നമ്മൾ, കറിയും മറ്റും വിളമ്പുന്നതിന് ഉള്ളതാണ് അത്. ഉരല്, അരിയും നെല്ലും കൊത്തിയെടുക്കുന്നതിന് ഉരല് ഉപയോഗിച്ചിരുന്നു. കോളാമ്പി, മുറുക്കി തുപ്പുന്നതിനായി ഉപയോഗിച്ചിരുന്നു. കാര്യമായിട്ട് അന്ന് മുറുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, വെറ്റില മുറുക്കുന്ന പരിപാടി, അതിനുപയോഗിച്ചിരുന്നു. പറ, ഒരളവ് പാത്രമാണ്, നെല്ലും അരിയും അളക്കുന്നതിനായിരുന്നു. പുൽപ്പായ, കിടന്നുറങ്ങാൻ ഉപയോഗിച്ചിരുന്നു. വ്യാപകമായി കിടന്നുറങ്ങൽ അന്ന് പായയിലായിരുന്നു, അതുകൊണ്ടാണ് പായ ഉപയോഗിച്ചിരുന്നത്. മുളയുടെ പുട്ടുകുത്തി, പുട്ട് ചുടുന്നതിനായുള്ള കുത്തിയായിരുന്നു മുളയുടെ പുട്ടുകുത്തി. ഇന്നും പല സ്ഥലങ്ങളിലും അത് കാണാൻ സാധിക്കും. ഇടങ്ങഴി, പറ പോലത്തെ ഒരു ഉപകരണമാണ്, ഒരു അളവ് ഉപകരണമാണ് ഇടങ്ങഴി. അരി അളക്കാൻ ഉപയോഗിക്കുന്നു. വീട്ടിൽ അന്നൊക്കെ അരി അളന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്രയും വീട്ടു സാധനങ്ങളുടെ ഉപയോഗങ്ങൾ, സാധനങ്ങളുടെ പേരും അതിൻ്റെ ഉപകരണങ്ങളുടെ പേരും അതിൻ്റെ ഉപയോഗവുമാണ് നമ്മൾ എഴുതിയത്. ഇനിയും ധാരാളം ഉപകരണങ്ങൾ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം.
ഇനി രണ്ടാമത്തെ പ്രവർത്തനമായി പറഞ്ഞിരിക്കുന്നത് ദിനചര്യയുടെ ചൊല്ലുകൾ എഴുതാണ്. അതായത് ശീലങ്ങളുടെ ഓരോ ശീലങ്ങൾ ഉണ്ടായിരുന്നു, ടീച്ചർ കുറെ ശീലങ്ങൾ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ, പഴയ കാലത്തുണ്ടായിരുന്ന ചൊല്ലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതാനും ചൊല്ലുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പഴുത്ത മാവിലെ കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കളഭം മണക്കും, ടീച്ചർ അതിന്റെ വിശദീകരണം പറഞ്ഞിരുന്നു. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം, അടുത്ത ചൊല്ലാണ്. അടിച്ചു തെളിയും അന്തിത്തിരിയും മുടങ്ങരുത്, അതായത് വൃത്തിയാക്കലും സന്ധ്യക്ക് വളക്ക് കത്തിക്കലും മുടങ്ങരുത് എന്നാണ് പറയുന്നത്. അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം, മുത്താഴം കഴിഞ്ഞാൽ മുള്ളിലും കിടക്കണം. ഇതാണ് വേറെ ഒരു ചൊല്ല്, ഇതിനൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞിരുന്നു. വെളുക്കുമ്പോ കുളിക്കണം, വെളുത്ത കൊണ്ട് ഉടുക്കണം, വേറെ ഒരു ചൊല്ലാണ്. ഉച്ചക്കുളി പിച്ചക്കുളി അന്തിക്കുളി ചന്തക്കുളി, ഇതാണ് വേറൊരു ചൊല്ല്. കാലു നനച്ചുണ്ണണം, കാലു തുടച്ചുറങ്ങണം, അതായത് കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം, കാല് കഴുകി അത് തുടച്ചുറങ്ങണം എന്നാണ് പറയുന്നത്. കിടന്നുറങ്ങണം, കിടന്നുറങ്ങരുത്, അതിന്റെ വിശദീകരണം ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്രയും ചൊല്ലുകളാണ് നമ്മൾ കണ്ടെത്തിയത്. ഇനിയും നിങ്ങൾക്ക് ചൊല്ലുകൾ മുതിർന്നവരോട് ചോദിച്ച് എഴുതാൻ സാധിക്കും. അത്തരത്തിലുള്ള ചൊല്ലുകൾ കണ്ടെത്തി നിങ്ങൾ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അടുത്ത ഒരു പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ എഴുതി ശേഖര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കുഞ്ഞുണ്ണി മാഷ തന്നെ ഏതാനും വരികളാണ് ഞാൻ എഴുതിയത്. ഇതല്ലാത്ത ധാരാളം സി പി പള്ളിപ്പുറവും മറ്റ് കവികളും ഒക്കെ എഴുതിയ ധാരാളം കവിതകൾ ഉണ്ടാകും, കൂട്ടുകാർ അത് കണ്ടെത്തി എഴുതണം. രണ്ടാം കൂട്ടാൻ ഉണ്ടാവില്ല, രണ്ടാം ചോറ് വിളമ്പില്ല, ഉച്ചക്കന്തിക്ക് ഇങ്ങനെയുണ്ട് വളർന്നവനാണ് കുഞ്ഞുണ്ണി, ഇതൊരു ചെറിയ കവിതയാണ്. അടുത്തത് അരി വെന്താൽ ചോറാകും, അത് വെന്താൽ ചേറാകും, അറിവുള്ളോ ഇത് പറവത് കേൾക്കാൻ അറിയുന്നവരാരുള്ളൂ, ഇതാണ് അടുത്ത വരി. അടുത്തത് തെങ്ങുമ്മേ കായ്പത് തേങ്ങ, മാവിമ്മേ കായ്പത് മാങ്ങ, പ്ലാവിമ്മേ കായ്പത് മാത്രം, പ്ലാങ്ങയാകാത്തതെന്തെന്നേ എന്നാണ് അടുത്ത വരി. ഇത്തരത്തിലുള്ള ധാരാളം കവിതകൾ ഉണ്ടാകും, നിങ്ങൾ അത് കണ്ടെത്തി എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ക്ലാസ്സിൽ തന്നെ മാഷ് രണ്ടു മൂന്ന് സിനിമാ ഗാനങ്ങളൊക്കെ ചൊല്ലിയിരുന്നു, അത്തരത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത പ്രവർത്തനം കുഞ്ഞുണ്ണി മാഷിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് ഒരു ചിത്രവും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. കൂട്ടുകാരും ഇത്തരത്തിലുള്ള ഒരു ചിത്രം ശേഖരിച്ച് ഒട്ടിച്ച് ജീവചരിത്ര കുറിപ്പ് എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം. നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ ജീവചരിത്ര കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഹ്രസ്വ കവിതകളിലൂടെയാണ് കുഞ്ഞുണ്ണി മാഷ് ശ്രദ്ധേയനാകുന്നത്. ബാലസാഹിത്യ മേഖലയിൽ കുഞ്ഞുണ്ണി മാഷ് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1927 മെയ് 10 തൃശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമത്തിലാണ് കുഞ്ഞുണ്ണി മാഷ് ജനിക്കുന്നത്. അതിയാരത്ത് നാരായണി അമ്മയുടെയും ന്യായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. പഠനത്തിന് ശേഷം ചേളാരി, ഇന്ന് മലപ്പുറം ജില്ലയിലെ ചേളാരി, ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ആരംഭിച്ചു. തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലവഴിച്ചത് കോഴിക്കോട്ടാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത്. അദ്ദേഹം കുട്ടിക്കാലത്ത് ഏറെയും വായിച്ചിരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു. മലയാള കവിതയിൽ വ്യതിരിക്തമായ ഒരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി. ഹ്രസ്വവും ചടുലവുമായ കവിതയിലൂടെയാണ് കുഞ്ഞുണ്ണി മാഷ് ശ്രദ്ധേയനായത്. മലർവാടി എന്ന ബാലമാസികയിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കുഞ്ഞുണ്ണി. മലർവാടി ഇന്നും ഇറങ്ങുന്ന ഒരു ബാലമാസികയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള, അതിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കുഞ്ഞുണ്ണി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, വാഴക്കുന്നം പുരസ്കാരം, കേശവൻ നായർ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പഴമൊഴി പത്തായം, കുറ്റിപ്പെൻസിൽ, കുട്ടേറ്റന്റെ കുറിപ്പുകൾ, കുഞ്ഞുണ്ണി കവിതകൾ, നമ്പൂരി ഫലിതങ്ങൾ, അക്ഷരത്തെറ്റ്, മൊഴിമുത്തുകൾ, പുലിവാൽ, അപ്പൂപ്പന്താടി തുടങ്ങിയ ധാരാളം കൃതികൾ കുഞ്ഞുണ്ണി മാഷി രചിച്ചിട്ടുണ്ട്. 2006 കുഞ്ഞുണ്ണി മാഷി അന്തരിച്ചത്. ഇത്രയുമാണ് കുഞ്ഞുണ്ണി മാഷുമായി ബന്ധപ്പെട്ട ജീവചരിത്രത്തിലുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടാകും. കൂട്ടുകാരെ, അത് കൂട്ടിച്ചേർത്ത് എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അവസാനത്തെ നമ്മൾ ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം 76 പേജിലെ ക്രമപ്പെടുത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. നമുക്ക് വായിച്ചു നോക്കാം. താഴെ കൊടുത്ത പദങ്ങൾ അക്ഷരമാലാക്രമത്തിലാക്കി എഴുതൂ എന്നാണ്. ഇവിടെ ഏതാനും പദങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധനികൻ, ഓളം, ജനം, ശബ്ദം, ഐക്യം, ഗാനം, എളിമ, വയൽ, ഘടികാരം, പത്തായം, ഇത്രയും പദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളോട് അക്ഷരമാലാക്രമത്തിലാക്കി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ അക്ഷരമാലാക്രമത്തിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ABCDEFG നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ മലയാളത്തിൽ
അഉ എന്ന് പറയുന്ന അക്ഷരമാലാ ക്രമമുണ്ട്. അ കഴിഞ്ഞാൽ ആ, ആ കഴിഞ്ഞാൽ ഇ, ഇ കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന അക്ഷരമാലാ ക്രമമാണ്. ഇങ്ങനെ അക്ഷരമാലാ ക്രമത്തിലാണ് മലയാളം ഡിക്ഷണറികളിൽ, ശബ്ദധാരാവലി പോലെയുള്ള ഡിക്ഷണറികളിലൊക്കെ പദങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആയാൽ ആ പദത്തിന്റെ അർത്ഥം കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയും. ഇതും ഈ ഈ പത്ത് പദങ്ങൾ നമ്മൾ അക്ഷരമാലാക്രമത്തിൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വരുന്ന പദമാണ് ആദ്യം എഴുതേണ്ടത്. ഇവർ ആ ഇല്ല, പിന്നെ ആ വരുന്ന പദമാണ്, ആ വരുന്ന പദവും ഇതിലില്ല. ഇനി അടുത്തത് ഈ ആണ്, ഈയും നമ്മൾ ഇതിൽ കാണുകയില്ല. ഈ ആണ്, അ ആ ഇ ഉ എ വരുന്നതാണ് പിന്നെ വരുന്നത്. അതിൽ എളിമ എന്നുള്ള വാക്കുണ്ട്. അപ്പൊ ഒന്നാമത് എഴുതേണ്ടത് എളിമയാണ്. ഇനി അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ രണ്ടാമത് എ ഐ ആണ്, ഐക്യമാണ്. മൂന്നാമത് ഓളമാണ്, ഓളം എന്നുള്ള പദം ഇവിടെയുണ്ട്. നാലാമത് ഗാനമാണ്, ഗാനം എന്നുള്ള പദം ഇവിടെയുണ്ട്. അടുത്തത് അഞ്ചാമത് ഘടികാരം എന്നാണ് എഴുതേണ്ടത്. ഗ ഖ ഖ ഗ ഖ ങ എന്നാണ് പറയുന്നത്. അപ്പൊ ഖ ഘടികാരമാണ്. അടുത്തത് ജനമാണ്, ജനം ഇവിടെയുണ്ട്. അടുത്തത് ധനികനാണ്, ധനികൻ എന്നുള്ള അക്ഷരം ആദ്യത്തെ വാക്ക് ആദ്യത്തേതാണ്, അതെടുത്ത് എഴുതണം. അടുത്തത് പത്തായമാണ്, പത്തായം എന്നുള്ള അവസാനത്തെ ഈ വാക്കാണ് എഴുതേണ്ടത്. എട്ടാമതായി പത്തായം എഴുതണം. ഒമ്പതാമതായി വയൽ എന്നുള്ള വാ, അവസാനത്തെ അക്ഷരങ്ങളിൽപ്പെട്ടാണ് വാ ഒക്കെ വരുന്നത്. അടുത്ത ഏറ്റവും അവസാനത്തെ അക്ഷരം ഇവിടെ ശബ്ദം എന്ന് പറയുന്ന പത്താമത്തെ വാക്കായിട്ട് ശബ്ദം. ഈ ക്രമത്തിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഇങ്ങനെ ക്രമപ്പെടുത്തി എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാരെ, ഇന്നത്തെ മലയാള പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.